പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന അവശ നിലയിൽ കണ്ട തെരുവ് നായയെ നാട്ടുകാർ പിടികൂടി നെല്ലുവായി മൃഗാശുപത്രിയിൽ എത്തിച്ചു. ആരോഗ്യ വിഭാഗത്തിലും വടക്കാഞ്ചേരി പോലീസിലും വിവരം നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു നടപടി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 12 വാർഡ് കാഞ്ഞിരക്കോട് മുസ്ലിം പള്ളിക്ക് സമീപമാണ് നായയെ അവശ നിലയിൽ കണ്ടെത്തിയത്. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലുള്ള നായ ജനങ്ങളെ ആശങ്കയിലാക്കി. തുടർന്ന് വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയും നെല്ലുവായ് മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരാൾ സംഭവസ്ഥലത്തെത്തുകയും ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. നായയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഹെൽത്തിലും വടക്കാഞ്ചേരി പോലീസിലും വിവരം അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഉത്തരവാദിത്തമില്ല. ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന കാലം തന്നെ ചെയ്യാറ്. നമ്മളിതിന് എന്ത് ചെയ്യും? ഒരു പേ പിടിച്ച അവസ്ഥ ഇപ്പൊ കണ്ടമാനുള്ളതാണല്ലോ. ഈ നായ ഈ നരിക്ക് കിടക്കുമ്പോൾ നമ്മളിവരെ വിളിച്ചാൽ അവർക്ക് ആർക്കും ഇതിന് ഉത്തരവാദിത്തമില്ല. ഇന്നവരെല്ലാവരും മൃഗസ്നേഹികളാണ്. ഇപ്പോൾ മൃഗാശുപത്രിയിലാണ് മൃഗത്തിൻ്റെയാണ് കാര്യങ്ങൾ. അവർക്ക് പട്ടീനെയും നായനെയും പൂച്ചേനെയും പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാനോ മൃഗ ഡോക്ടറിനായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എരുമപ്പെട്ടിയിൽ ഇപ്പൊ ഈ 12 വാർഡിൽ ഈ അവസ്ഥയാണെങ്കിൽ ഈ 10-18 വാർഡുകളുടെ സ്ഥലമാണ്. ഇവിടെയൊക്കെ നായ്ക്കളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇതിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞതിന് വെട്ടിക്കൊന്ന് കളയണമെന്നല്ല, ഈ വക കാര്യങ്ങളുള്ളതിനെ അതിനെ കണ്ടുപിടിച്ച് വാദടിസ്ഥാനത്തിൽ ഓരോ എത്രയെങ്കിലും നായ്ക്കളുണ്ട് അവർക്ക് ഏത് രീതിയിൽ മരുന്നുകൾ കൊടുത്തിട്ടാണ് ഈ പേ വരാത്ത രീതിയിൽ നോക്കാനോ അല്ലെങ്കിൽ വീണ്ടും ഇത് വർദ്ധിക്കാതിരിക്കാനൊരു അംഗീകരണത്തിനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ടെന്ന് വിധത്തില്. പിന്നീട് വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നാട്ടുകാർ ചേർന്നാണ് നായയെ പിടികൂടി വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചത്. തെരുവുനായ ആക്രമണത്തിൽ സംസ്ഥാനം മുഴുവൻ ജാഗ്രത പുലർത്തിയിരിക്കുന്ന സമയത്തും അധികൃതർ നടപടിയെടുക്കാത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഞാനല്ലേ ഒട്ടി വെക്കാൻ പോകുന്ന ആളാണ്. ഇതിൽ നടക്കുമ്പോൾ നായ്ക്കളോ ഓടി വരുന്നത് കണ്ടു. അത് ഡെറ്റ് സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി.